മതധ്രുവീകരണവും സമുദായിക ധ്രുവീകരണവും നടത്തി വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യമിടുന്നവർക്കെതിരെ മുന്നറിയിപ്പുമായി പാളയം ഇമാം. കേരളം മതസൗഹാർദ്ദത്തിന്റെ നാടാണെന്നും പരസ്പരം തമ്മിലടിപ്പിക്കുന്നത് നാടിന് ഗുണം ചെയ്യില്ലെന്നും ഇമാം മൗലവി ഈദ് നമസ്കാരത്തിനിടെ നടത്തിയ പ്രഭാഷണത്തിൽ ഓർമ്മിപ്പിച്ചു. ഹിന്ദുമത സമ്മേളനത്തിൽ വിദ്വേഷ പ്രസംഗം നടത്തിയ പി സി ജോർജിന്റെ പ്രസംഗം മുൻനിർത്തിയായിരുന്നു മൗലവിയുടെ ഉദ്ബോധനം. ജോർജിന്റെ പരാമർശങ്ങളെ മൗലവി വിമർശിച്ചു. വർഗീയത പറയുന്നത് ആരായാലും ഒറ്റപ്പെടുത്തണം, ജോർജ് ബാപ്പ് പറയുമെന്നാണ് പ്രതീക്ഷ. കൊലപാതക രാഷ്ട്രീയത്തെ ന്യായീകരിച്ച് ആരും മുന്നോട്ട് വരരുതെന്നും ഇമാം പറഞ്ഞു. വർഗീയ പ്രസംഗം നടത്തുന്നവർ ഏത് മത രാഷ്ട്രീയത്തിൽ പെട്ടവരാണെങ്കിലും മാറ്റി നിർത്തണം. വർഗീയ പ്രചാരണങ്ങളെ അതിജീവിക്കണം. വിദ്വേഷ പ്രസംഗം നടത്തുമ്പോൾ കൈയടിക്കരുത്. ആ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് പറയണം. അദ്വൈതാശ്രമത്തിലും ഈദ്ഗാഹ് നടക്കുന്നുണ്ട്. അതാണ് ഈ നാടിന്റെ പാരമ്പര്യം. ജോർജിന്റേത് കേട്ടുകേൾവിയില്ലാത്ത പരാമർശമാണ്. സമൂഹത്തോട് മാപ്പ് പറയാൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉചിതമായ നടപടി. അയാളിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നു. നാട്ടിൽ കലാപം ഉണ്ടാക്കാനും മതവിഭാഗങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കാനും ശ്രമിച്ചാൽ മുസൽമാനും ഹിന്ദുവും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനും അത് സമ്മതിച്ചു തരാൻ പോകുന്നില്ല. കേരളത്തിന്റെ മതസൗഹാർദ്ദ പാരമ്പര്യം എടുത്തു പറഞ്ഞ പാളയം ഇമാം ഇതിനുള്ള ഉദാഹരണങ്ങളും എണ്ണി എണ്ണി പറഞ്ഞു. മതേതരത്വം തകർത്ത് കലാപത്തിന് ശ്രമിച്ചാൽ നേരിടണം. കലാപാന്തരീക്ഷം കെടുത്താൻ ഓരോ മനുഷ്യനും ഉത്തരവാദിത്വമുണ്ട്. നാടിന്റെ ഒരുമയെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. ആറ്റുകാൽ പൊങ്കാല കാലത്ത് പാളയം പള്ളി വിട്ടു നൽകാറുണ്ട്. പാളയം കത്തീഡ്രലും അങ്ങനെ തന്നെയാണ്. എല്ലാവരും നമ്മുടെ അതിഥികളാണ്. അതാണ് മതേതരത്വത്തിന്റെ പാരമ്പര്യവും സൗന്ദര്യവും. ജോർജിന്റെ പ്രസംഗത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ജാമ്യം ലഭിച്ചതിന് പിന്നാലെ മുസ്ലിം തീവ്രവാദികൾക്കുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ റമദാൻ സമ്മാനമാണ് തന്റെ അറസ്റ്റും ബഹളവുമെന്ന് പി സി ജോർജ് പ്രതികരിച്ചിരുന്നു. അറസ്റ്റിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് പറഞ്ഞ ജോർജ് ഹിന്ദു മഹാസമ്മേളനത്തിൽ ലുലു ഗ്രൂപ്പ് ഉടമ യൂസഫ് അലിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ പിൻവലിക്കുന്നതായും പറഞ്ഞിരുന്നു. കർണാടകത്തിലെ ഹിജാബ് നിരോധനം ഭരണഘടനാലംഘനമാണെന്നും ഇമാം അഭിപ്രായപ്പെട്ടു. ഹിജാബ് നിരോധിച്ച നടപടി ഏറെ ദുഃഖകരമാണ്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആചാരങ്ങൾ അനുഷ്ഠിക്കാനുമുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ട്. ഹിജാബ് നിരോധനത്തിലൂടെ ഭരണഘടനയുടെ 25-ാം അനുച്ഛേദത്തിന്റെ ലംഘനമാണ് നടന്നിരിക്കുന്നത്. ആര് എന്തു പറഞ്ഞ് ന്യായീകരിച്ചാലും ഹിജാബ് നിരോധനം ശരിയല്ല. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ അനുവാദം നൽകണം. സുപ്രീംകോടതിയിൽ നിന്നും അനുകൂല വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നാട്ടിൽ വർഗീയ സംഘർഷങ്ങളും പ്രചാരണങ്ങളും ഉണ്ടാകുമ്പോൾ പാളയം ഇമാമിന്റെ നിലപാടുകൾ മതേതര കേരളം ഉറ്റുനോക്കാറുണ്ട്. നാടിന്റെ മനസ്സറിഞ്ഞാണ് പാളയം ഇമാമുമാർ പ്രതികരിക്കാറ്. കലുഷിത അന്തരീക്ഷത്തിൽ ഇമാമിന്റെ ഉദ്ബോധനം മലയാളിക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്.